ഖത്തർ ലോകകപ്പിന്റെ അഭിമാന സ്തംഭമായ ലുസൈൽ ഐക്കോണിക് സ്റ്റേഡിയത്തിൽ പുതിയ താരോദയം. ഗോൺസാലോ റാമോസ് എന്ന 21-കാരൻ സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് പകരം ആദ്യ ലെവനിലെത്തിയാണ് റാമോസ് ചരിത്രം കുറിച്ചത്. റൊണാൾഡോയെ ബെഞ്ചിലിരുത്തിയ കോച്ച് ഫെർണാണ്ടോ സാന്റോസിന്റെ തീരുമാനം ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചിരുന്നു. എന്നാൽ ഈ അമ്പരപ്പിന് കളി തുടങ്ങി 17 മിനിറ്റ് വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. പെനാൽറ്റി ബോക്സിനുള്ളിൽ അസാധ്യ അംഗങ്ങളിൽ നിന്ന് ഉഗ്രൻ നെടങ്കാലൻ ഷോട്ടിലൂടെ ആദ്യ ഗോൾ. ഖത്തർ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്നായിരുന്നു ഇത്. 51-ാം മിനിറ്റിലാണ് റാമോസ് 2-ാം ഗോൾ നേടിയത്. വലതുവിങ്ങിൽ നിന്നുള്ള ഡാലോട്ടിന്റെ ക്രോസിൽ നിന്ന് അനായാസം റാമോസിന്റെ ഫിനിഷ്. 67-ാം മിനിറ്റിൽ ആബുകുട്ടുകളിൽ നിന്ന് 3-ാം ഗോളും പിറന്നു. യാവ ഫെലിക്സിന്റെ പാസ് സ്വീകരിച്ച റാമോസ് മികച്ചൊരു ചിപ്പിലൂടെ സിസ് ഗോൾ കീപ്പർ സോമറിനെ മറികടന്ന് പന്ത് വലയിലെത്തിച്ചു. ഇതോടെ ഖത്തർ ലോകകപ്പിലെ ആദ്യ ഹാട്രിക്കും റാമോസിന്റെ പേരിലൊപ്പം കുറിക്കപ്പെട്ടു. റാമോസിന്റെ രാജ്യാന്തര കരിയറിലെ ആദ്യ ഹാട്രിക്കാണിത്. അതും ലോകകപ്പിലെ ആദ്യ ലെവലിൽ ഇടം പിടിച്ച മത്സരത്തിൽ തന്നെ. 2002 ലോകകപ്പിൽ മിറോസ്ലാവ് ക്ലോസയ്ക്ക് ശേഷം ആ നേട്ടം കൈവരിക്കുന്ന താരം കൂടിയാണ് റാമോസ്. ഗാനയ്ക്കെതിരെ 88-ാം മിനിറ്റിലും ഉറുഗ്വയ്ക്കെതിരെ 82-ാം മിനിറ്റിലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് പകരക്കാരനായാണ് റാമോസ് കളത്തിലിറങ്ങിയത്. കൊറിയയ്ക്കെതിരെ അവസരം കിട്ടിയില്ല. ഈ മത്സരത്തിലെ തോൽവിക്ക് ശേഷം റൊണാൾഡോ കോച്ച് സാന്റോസിനോട് അണിഞ്ഞപ്പോഴാണ് റാമോസിന് അവസരം കിട്ടിയത്. 33 മിനിറ്റിന്റെ അന്താരാഷ്ട്ര മത്സര പരിചയം മാത്രമുള്ള റാമോസിന് ആദ്യ ലെവനിൽ തന്നെ മാച്ചറിയിക്കാൻ 67 മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ PSG നോട്ടമിട്ട താരമാണെന്ന് ഫാബ്രിസിയോ റൊമാനോ തൊട്ടുപിന്നാലെ വെളിപ്പെടുത്തി. ഈ സീസണിൽ പോർച്ചുഗൽ ക്ലബ് ബെൻഫിക്കയ്ക്കായി 21 കളിയിൽ 14 ഗോൾ നേടിയ സ്ട്രൈക്കറിൽ ഫെർണാണ്ടോ സാന്റോസ് അർപ്പിച്ച വിശ്വാസം തെറ്റിയില്ല. കൂടുതൽ ലോകകപ്പ് വാർത്തകൾക്കായി ചാനൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.